സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 70-ാമത്തെ പ്രഭാഷണമാണിത്. ഇന്നു മുതൽ നടത്തുന്ന എല്ലാ പ്രഭാഷണങ്ങളും കൊറോണ ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പും കൊറോണയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ ജാഗ്രത പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ടതിനെക്കുറിച്ചും പലവരും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ കൂടുതൽ സ്ട്രക്ചേർഡായിട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. കൊറോണ പ്രതിരോധ ജാഗ്രത പ്രവർത്തനങ്ങളിലേക്ക് സന്മനസ്സുള്ളവരെല്ലാം ഇറങ്ങേണ്ട ഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനമാണ് കേരളം. മഹാരാഷ്ട്രയിൽ ആരോഗ്യസേതു പറയുന്ന കണക്കനുസരിച്ച് 63,928 മരണങ്ങളുണ്ടായിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ 5,080 മരണങ്ങളാണുള്ളത്. അവ തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് അവിടെ, അതായത് മഹാരാഷ്ട്രയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിനകത്ത് പിന്നോക്കം പോയതുകൊണ്ട് പിന്നോട്ടടിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിൽ 696,298 പേർ അസുഖബാധിതരാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രോഗബാധ. എന്നാൽ കേരളത്തിലത് 198,904. ഇന്നത്തെ ആരോഗ്യസേതു നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ ഭീമമാണെങ്കിലും ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗബാധയുള്ള സംസ്ഥാനം കേരളം, അല്ല മഹാരാഷ്ട്ര. അത് കഴിഞ്ഞാൽ കേരളം എന്നാണ് പറയുക. എണ്ണം ആരും പറയുന്നില്ല. നമ്മൾ തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. എന്നിരുന്നാലും ഇതൊരു ഭീതിതമായ അവസ്ഥയാണ്. ഇന്ന് രാവിലെയുള്ള സ്ഥിതി അനുസരിച്ചിട്ട് ഇന്ത്യയിലെ സിറ്റികളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സിറ്റി കൊച്ചിയാണ്. അത്ര ഫിഷഗ്ര വിദഗ്ധനായ ഡോക്ടർ പത്മനാഭസേനായി യുടെ ട്വീറ്റിലാണിത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്നാം വ്യാപനഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ സ്വീകരിച്ച എല്ലാ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി അതുപോലെ കൂടുതൽ ശക്തിയോടെ ആവർത്തിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുള്ള വിഭവശേഷി എന്താണ്? ഒന്ന്, ശക്തനായൊരു പ്രധാനമന്ത്രിയുണ്ട്. ഈ കാര്യത്തിൽ വളരെ താല്പര്യമുണ്ട്. അത് എങ്ങനെയും ഈ കൊറോണയെ പിടിച്ചു കെട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു വിഭവം. രണ്ടാമത്തേത്, അതേപോലെയോ അതിനേക്കാൾ ശക്തനായ ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പോൾ കേരളത്തിലുണ്ടോ? അപ്പോൾ ഈ രണ്ട് വിഭവശേഷിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാവുന്ന ഒന്നാണ്. രണ്ടാമത്തെ വിഭവമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 80% പ്രതിരോധശേഷി തരുമെന്ന് തെളിയിക്കപ്പെട്ട വാക്സിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെല്ലാവർക്കും സൗജന്യമായി കൊടുക്കുമെന്ന് പ്രധാനമന്ത്രിയും കേരളത്തിലെ എല്ലാ ആളുകൾക്കും അത് സൗജന്യമായി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല.
വാക്സിൻ്റെ ലഭ്യത അനുസരിച്ച് ഇത് കിട്ടൂ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഏതായാലും നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്നതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ച് അവരെ സന്നദ്ധരായി നിർത്തി അവരെ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതാണ് പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, ഒരു പുതിയ രോഗി ഇനി ജനിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള സുശക്തമായ ഫലപ്രദമായ കൂട്ടായ രാഷ്ട്രീയാതീതമായ പ്രവർത്തനം നമ്മൾ നടത്തിയേ പറ്റൂ. ഇന്നല്ലെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് സ്ഥിതി. ഇത് അവസാന യുദ്ധം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ പ്രതിരോധ പ്രവർത്തനത്തിൽ ഒരു പുതിയ രോഗി ജനിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും ഇപ്പോൾ മുമ്പ് രൂപീകരിച്ചിട്ടുള്ളതും ഒന്നാം ഘട്ടത്തിൽ ആദ്യ അവസരത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ തീവ്രതയോടെ പ്രവർത്തിക്കാത്തത് മൂലമുണ്ടായ അലംഭാവം അതകറ്റുന്നതിന് അതിനെ പുനർക്രമീകരിക്കണം, പുനർനവീകരിക്കണം, അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കണം. അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ വാർഡ് മെമ്പർക്ക് പുറമേ വാർഡിലെ നമ്മുടെ ആശാ വർക്കർ, അതാണ് ഇതിൻ്റെ അകത്ത് ക്രീം പേഴ്സണായിട്ടുള്ളയാൾ, ആശാ വർക്കറുണ്ട്. വാർഡിൻ്റെ ചുമതലയുള്ള JPHN, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അങ്ങനൊരു പോസ്റ്റ് നമ്മുടെ PH സെൻറ്ററിലുണ്ട്. നിങ്ങളുടെ PH സെൻറ്ററിൽ അങ്ങനൊരു പോസ്റ്റുണ്ട്, അതിലൊരാളുണ്ട്. അയാളെ നമ്മുടെ വാർഡിൽ ഔദ്യോഗിക മെമ്പറായിട്ട്, നമ്മുടെ വാർഡിലെ ഔദ്യോഗിക മെമ്പറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ PHN, പബ്ലിക് ഹെൽത്ത് നഴ്സ്, ആശാ വർക്കർ, ഇത്രയും പേരാണ് അതിൻ്റെ അകത്ത് പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിൽ വന്നു ചേരേണ്ട വ്യക്തികൾ. ഇന്നത്തെ ഉത്തരവനുസരിച്ച്, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച്, ഇന്നു മുതൽ വാർഡ് കോവിഡ് സെൻറ്റിനലും വരും. വാർഡ് കോവിഡ് സെൻറ്റിനൽ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകന ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അയാളുടെ നേതൃത്വവും അയാളുടെ സഹായവും ഉപദേശവും എല്ലാം ഈ വാർഡ് ജാഗ്രതാ സമിതി. അത്രയും പേര് ഈ ജാഗ്രതാ സമിതിയിലെ യഥാർത്ഥത്തിലുള്ള ഔദ്യോഗിക മെമ്പർമാരാണ്. അനൗദ്യോഗിക മെമ്പർമാരായിട്ട് അവരുടെ തുല്യ സ്റ്റാറ്റസിൽ തന്നെയാണ്, അനൗദ്യോഗിക മെമ്പർമാരായിട്ട് യഥാർത്ഥത്തിൽ വരുന്നത് വാർഡിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ ആർക്കെല്ലാം പ്രാതിനിധ്യമുണ്ടോ, ഏതെല്ലാം കക്ഷികൾക്ക് പ്രാതിനിധ്യമുണ്ടോ, ആ കക്ഷികളിലെ ഉശിരന്മാരായ ഓരോ പ്രവർത്തകരെയാണ് ജാഗ്രതാ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സമിതി നമ്മുടെ വാർഡിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആ തിരഞ്ഞെടുപ്പ് നടന്നത്, തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പുതിയതായി മെമ്പർമാർ, അവർ പഴയ പ്രവർത്തനത്തിൽ മുമ്പ് സഹകരിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ സഹകരിക്കാതിരുന്നവരോ, അതുമല്ലെങ്കിൽ ആ പ്രവർത്തനത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവരോ ആയിരിക്കാം. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് ഗവൺമെൻറ് പരിശീലനം കൊടുക്കണം ഈ ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക്. ഇതാണ് ഒന്നാമത്തെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ജാഗ്രതാ സമിതി എന്ത് ചെയ്യണം? ജാഗ്രതാ സമിതിയിൽ നിന്ന് ഒരു ഉപസമിതി ഉണ്ടാവണം. ആ ഉപസമിതി എന്ന് പറയുന്നത് ആശാ വർക്കർ, നമ്മുടെ വാർഡ് മെമ്പർ, കോവിഡ് സെൻറ്റിനൽ എന്നിവരടങ്ങിയതാണ്. വാർഡ് സമിതി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കാനും അവയെല്ലാം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഈ സമിതി സത്യത്തിൽ ഒരു മോണിറ്ററിംഗ് സമിതിയായിട്ട് പ്രവർത്തിക്കണം. ഇനി ജാഗ്രതാ സമിതി എന്താണ് ചെയ്യേണ്ടത്?
അവർ വാർഡിന് തങ്ങളുടെ വാർഡിന് 20-25 വീടുകളുള്ള ക്ലസ്റ്ററുകളായി തിരിക്കണം. അത് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ക്രമ നമ്പർ 1 മുതൽ 50 വരെയുള്ള വോട്ടർമാരുടെ പേരെടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ കൂടി വന്ന 20 പേരെ കാണും. ആ 20 വീടുകളാണ് ഒരു ക്ലസ്റ്റർ, അല്ലെങ്കിൽ 25 വീടുകളാണ് ഒരു ക്ലസ്റ്റർ. അതിൽ നിന്ന് ഉശരനായ ഒരു പ്രവർത്തകനെ ലീഡറായി കണ്ടെത്തണം. അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിൽ 20-25 ക്ലസ്റ്ററുകൾ ഉണ്ടാകും. അപ്പോൾ 25 ക്ലസ്റ്റർ ലീഡേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ ചില പഞ്ചായത്തിലോ ചില പ്രദേശത്തോ ചില വാർഡുകളിലോ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് വരാം. പക്ഷേ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അവർക്കൊരു പരിശീലനം കൊടുക്കണം. ആ പരിശീലനം എന്നാണ് വാട്സാപ്പ് പരിശീലനമാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെയാണ്. അവരുടെ ഫോണിലേക്ക് നമ്മൾ നിന്ന് സംസാരിച്ച് കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് 1, അവരുടെ ക്ലസ്റ്ററിലെ റിവേഴ്സ് ക്വാറന്റൈനിലുള്ളവർ, അത് പ്രായമായവർ, 60 വയസ്സിന് മുകളിലോ ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ, ഇവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് എഴുതി തന്നെ തയ്യാറാക്കണം. എന്നിട്ട് വാട്സാപ്പ് മുഖാന്തരം അത് പഞ്ചായത്ത് കമ്മിറ്റിക്കോ അല്ല നമ്മുടെ ജാഗ്രതാ സമിതിക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒരു വർക്കായി. ഇത് 20 വീടിൻ്റെ കാര്യമാകുമ്പോൾ ഒരു ലീഡർക്ക് ചെയ്യുന്നതിന് ഒട്ടും പ്രയാസമില്ല. അങ്ങനെ ഒരാളിനെ കണ്ടെത്താൻ ഇപ്പോൾ അത്രയ്ക്ക് നീഡിയായിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ എന്താണ്? അതേ വാർഡിൽ സമ്പർക്ക മൂലം ക്വാറന്റൈനിലുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരാരൊക്കെയാണ്? ആ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ക്വാറന്റൈനിലുള്ളവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ രോഗികളുണ്ടോ? രോഗികളുണ്ടെങ്കിൽ അവർ വീട്ടിലാണോ കഴിയുന്നത്, അതോ വേറെ ആശുപത്രിയിലാണ്? ആശുപത്രിയിലാണ് നമുക്ക് പ്രയാസമില്ല, അവരാശുപത്രിയിൽ പോയി കഴിയല്ലേ. വീട്ടിലാണെങ്കിൽ അവർക്ക് ചില സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 3 കൂട്ടർക്ക്, അതായത് റിവേഴ്സ് ക്വാറന്റൈനിലുള്ളവർക്ക്, ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക്, വീട്ടു ചികിത്സയിൽ കഴിയുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഗ്രൂപ്പ് ലീഡർ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ആഹാരം എത്തിച്ചു കൊടുക്കുക, അസുഖം പൂർണ്ണമായി ഭേദമായി കഴിയുമ്പോൾ ആ വീടുകളൊക്കെ ശുചീകരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളാണ് വേണ്ടി വരുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യത്തക്ക രീതിയിൽ ഇവരെ പൂർണ്ണ സജ്ജരാക്കിയെടുക്കണം. അപ്പോൾ ഈ പ്രവർത്തനം പൂർത്തിയായാൽ യഥാർത്ഥത്തിൽ നമ്മൾ വാർഡിലെ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത എന്താണ് ഈ ക്ലസ്റ്ററിലുള്ള ആൾ ചെയ്യേണ്ടത്? 1, പ്രധാനമായും ചെയ്യേണ്ടി വരുന്നത് ആ തൻ്റെ 20 വീടുകളിൽ എന്തെങ്കിലും വിധത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ടോ? ഉദാഹരണം വിവാഹം, സഞ്ചയനം, മരണം, അങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ വരാമല്ലോ. അപ്പോൾ അവ യഥാസമയം മനസ്സിലാക്കി വാർഡ് ജാഗ്രതാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും വാർഡ് ജാഗ്രതാ സമിതിയിലെ ആരെങ്കിലും ഒരാൾ ഈ ക്ലസ്റ്റർ ലീഡർ ഉപയോഗിച്ച് ആ വീടുകളിൽ പോയി അവിടെ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അത് നമ്മുടെ ആളുകളിപ്പോൾ സഹകരിക്കും. ഞങ്ങളിൻ്റെ വാർഡ് നടപ്പാക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ചുമ്മാതല്ല. മരണം ഉണ്ടായപ്പോൾ ജാഗ്രതാ സമിതിയിലെ ആളുകൾ അവിടെ പോയിരുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവർ കേട്ടു, അവരനുസരിച്ചു. റേഷൻ കടയിൽ വന്നപ്പോൾ അവർ പറഞ്ഞതുപോലെ കേട്ടു.
കടകളിൽ വന്നപ്പോൾ അവർ പറഞ്ഞതുപോലെ കേട്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പുതിയ രോഗി ജനിക്കാതിരിക്കാൻ ആവശ്യമായുള്ള ക്രമീകരണങ്ങൾ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളൊഴികെ കച്ചവട സ്ഥലത്ത് വരാം, ആരാധനാലയത്തിൽ വരാം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മളെന്ന് പറഞ്ഞാൽ പോരെ? അവരവരുടേതായ രീതിയിൽ ക്രമീകരണം ഉണ്ടാക്കും. നമ്മളുണ്ടെങ്കിലല്ലേ ഈ സ്ഥാപനങ്ങളുള്ളൂ. അപ്പം അതുകൊണ്ട് അവരംഗീകരിക്കുമെന്നാണ്. ഇവിടെ ഞങ്ങളുടെ വാർഡിൽ, അതായത് അദ്ധ്യായ രീതിയിൽ ഒന്നാം വാർഡിൽ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അനവധി ദുരിതങ്ങൾ ഒഴിവായിട്ടുണ്ട്. അടുത്തത് കടകളിലൊരു പഴുതുറ്റ ക്രമീകരണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ, എല്ലാ കടകളുടെയും വാതിക്കൽ റിബൺ കെട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റുകയില്ല. ആളുകൾ ലിസ്റ്റുമായിട്ട് വരണം കടയിൽ. ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കണം. അയാൾ എടുത്തതിന് ശേഷം നമ്മളെ വിളിക്കുന്നു, കൊണ്ടുപോകുന്നു, അതിൻ്റെ പണവും കൊടുക്കുന്നു. അതല്ലെങ്കിൽ നേരത്തെ കടയിൽ ലിസ്റ്റ് വാട്സാപ്പ് മുഖാന്തരം എത്തിച്ച് ഈ സാധനങ്ങൾ അയാൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു, പണം അവിടെ വെച്ച് കൈമാറുന്നു. ഇങ്ങനെ ഒരു രീതി നമ്മളിപ്പോൾ തൽക്കാലം ഉണ്ടാക്കണം. അല്ല, ഇപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് QR കോഡ് സംവിധാനമാണ്. കടയിൽ ആരൊക്കെ വന്നു, അപ്പോൾ കടക്കാരനതിന് ഉത്തരവാദിത്വം ഉണ്ടാവണം. അതിന് അയാൾ വീടിൻ്റെ അയാളുടെ കടയുടെ വാതിക്കൽ QR കോഡ് സംവിധാനം ഉണ്ടാക്കണം. അത് പഞ്ചായത്ത് ചെയ്ത് കൊടുക്കണം, QR കോഡ് സംവിധാനം. അപ്പോൾ ആ QR കോഡ് സംവിധാനത്തിലൂടെ നമുക്ക് അവിടെ വന്നവരുടെയും പോയവരുടെയൊക്കെ ലിസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ കടകളിൽ തൊഴിലിടങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ തൊഴിലുറപ്പുകാർ, അവരെന്ത് ചെയ്യും? അവർക്ക് പരിശീലനം കൊടുക്കണം. നമ്മൾ പരിശീലനം കൊടുത്താൽ അവർ മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുകയും തൊഴിലിടങ്ങളിൽ കൃത്യമായി പെരുമാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു രോഗി പുതുതായി ജനിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ വാർഡ് ജാഗ്രതാ സമിതി ഉണ്ടാക്കണം. അതിന് പഞ്ചായത്തിൻ്റെ നേതൃത്വം കൊടുക്കണം. രണ്ടാമത്തെ എന്താണ്? പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 80% ഫലപ്രാപ്തിയുള്ള വാക്സിൻ വന്നു കഴിഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം കുത്തിവയ്ക്കണം. അതിലൊന്നാമത്തെ പ്രാവശ്യം നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുത്തു, പൊതുപ്രവർത്തകർക്ക് കൊടുത്തു. രണ്ടാമത് പ്രാവശ്യം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അത് പൂർത്തിയായിട്ടില്ല. May 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഈ പ്രവർത്തനം അത്ര ഈസിയായ പ്രവർത്തനമല്ല. മാസ് ക്യാമ്പയിനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾക്ക് തുടങ്ങിയതായിട്ട് അറിയാം. അതുപോലെ പലരും ആരംഭിച്ചു കഴിഞ്ഞു. വളരെ അഭിനന്ദനീയമായ നടപടികൾ. നമ്മൾ കേരളത്തിൽ മാത്രമേ അങ്ങനെ നടക്കൂ. അപ്പോൾ അതിന് ചില നിർദ്ദേശങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, തൻ്റെ ക്ലസ്റ്ററിലുള്ള ക്ലസ്റ്റർ ലീഡർ നൽകിയിട്ടുള്ള റിവേഴ്സ് ക്വാറൻറ്റൈനിലുള്ള രോഗികളായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അനുസരിച്ച് പഞ്ചായത്ത് ആവശ്യമായ മെഡിസിൻ സ്വീകരിച്ച്, മെഡിസിൻ വാക്സിൻ സ്വീകരിച്ച് അത് വീടുകളിൽ കൊണ്ടുപോയി കുത്തിവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുത്തിവയ്ക്കുന്നതിന് ആൾ വേണ്ടി വരും, പരിശീലനം ലഭിച്ച ആളുകൾ വേണ്ടി വരും. ഒരു വാർഡിൽ എങ്ങനെ ചുരുങ്ങിയാലും, കേരളത്തിലെ ഇന്നത്തെ പരിസ്ഥിതി, ഒരു വാർഡിൽ എങ്ങനെ ചുരുങ്ങിയാലും മെഡിക്കൽ, പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന 1, 2, 3 പേരും ഉണ്ടാവും. ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവണം. ഞങ്ങളുടെ നാട്ടിലാണ് 12 പേരുണ്ട്. ചില ഡോക്ടർമാർ, വിവിധ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നവർ, പാരാമെഡിക്കൽ അംഗങ്ങൾ, അങ്ങനെ പലരും ഉണ്ട്. അപ്പം അവരെ ഉപയോഗപ്പെടുത്തി അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഇത് വീടുകളിൽ കൊണ്ടുപോയി ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അത് ഓരോ ക്ലസ്റ്ററിന് സമയം കൊടുത്താൽ മതി.
അവരതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ നടപടി. രണ്ടാമത്തത് എന്താ? എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് വാർഡിൽ 18 വയസ്സിന് മുകളിലുള്ള. ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. എല്ലാ വീട്ടിലും ഫോണുണ്ട്, ഇതുപോലെ മൊബൈൽ ഫോൺ അതിൻ്റെ ക്രമത്തിനുണ്ടാവണമെന്നില്ല. ആ സ്ഥിതി ഫോണുള്ളവർ ഓരോ ക്ലസ്റ്ററിലും ഒരാളെങ്കിലും നേതൃത്വം ഏറ്റെടുത്ത് ആളുകളുടെ എന്താ പിന്നെ ഫോൺ നമ്പർ, ആധാർ കാർഡ് നമ്പർ, വയസ്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടും. തൊട്ടടുത്ത ഏതെങ്കിലും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതവരറിയിച്ചിട്ട് അവർ തന്നെയോ കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തിയോ വാർഡിൽ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുവഴി എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനായിട്ട് പൊതു ഇടങ്ങളിലാണ് നമുക്ക് സൗകര്യം ഉപയോഗിക്കേണ്ടത്. നെറ്റ് കണക്ഷനുള്ള ഫോണിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ സാധിക്കുകയുള്ളൂ. ആ സ്ഥിതിയിൽ നെറ്റ് കണക്ഷനുള്ള ഫോൺ നെറ്റ് കൊടുക്കണം. അപ്പോൾ പൊതു ഇടങ്ങൾ കണ്ടുപിടിച്ചിട്ട് വായനശാലകൾ, ഗ്രന്ഥശാലകൾ, ആരാധനാലയങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ സൗജന്യമായിട്ട് വൈഫൈ കിട്ടുന്നൊരു സംവിധാനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കണം. അതുമല്ല എങ്കിൽ ഓരോ ജാഗ്രതാ സമിതിക്കും ഒരു നിശ്ചിത പണം കൊടുത്ത് ആ പണം ക്ലസ്റ്ററിൽ വീതിച്ചു കൊടുത്ത് ക്ലസ്റ്ററിൽ ഉപയോഗിക്കുന്ന ഫോണിലോ ലാപ്ടോപ്പിലോ വൈഫൈയോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റോ റീചാർജ് ചെയ്യുന്നുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും നിർദ്ദേശങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും, ഞാൻ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ഇതിൻ്റെ പ്രവർത്തകരായി വന്നേ പറ്റൂ. അതല്ലെങ്കിൽ ഈ മാരക രോഗം നമ്മെ കൊണ്ട് മാത്രമേ പോകൂ. ഞാനിപ്പോൾ എൻ്റെ മുറിയിൽ എൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് ജനാലയൊക്കെ തുറന്നിട്ടിരുന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഉപയോഗിക്കാത്തത്. വീട്ടിലും മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് N95 മാസ്ക് അത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, കൊറോണ പ്രതിരോധ ജാഗ്രത പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണ്. അതുവഴി ജനങ്ങളെയും, അതായത് സർക്കാരിനെയും, നമ്മെയും, നമ്മുടെ ജീവിതത്തെയും ബലപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നാളെ വരാം ലൈവിൽ. ഓക്കെ, താങ്ക് യു.